ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പിയാണ്. ഒരുപാട് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണ്. എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം നല്ല പീക്കായിട്ട്, നല്ല സ്റ്റിഫായിട്ട് വിപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എത്ര നാളത് ഉപയോഗിക്കാൻ പറ്റും, എത്ര നാൾ റെഫ്രിജറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ട് കമൻറ്റ് ബോക്സിലൂടെ. അപ്പോൾ എല്ലാ സംശയത്തിനുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാനുള്ള നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഈ രീതിയിൽ തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനത് മുന്നേ ഉപയോഗിച്ചിട്ട് ബാക്കി വന്ന വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അതെങ്ങനെയാണ് കറക്റ്റായിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതെന്നും കൂടെ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ പറയാം. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അമൂലിൻ്റെ വിപ്പിംഗ് ക്രീമൊക്കെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് നല്ല സ്റ്റിഫ് പീക്സായിട്ടൊന്നും വരുന്നില്ല, പെട്ടെന്ന് മെൽറ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വിപ്പ് ചെയ്യുമ്പോൾ അത് ഒരുപാട് കാരണങ്ങളുണ്ട് പെട്ടെന്ന് വിപ്പിംഗ് ക്രീം മെൽറ്റായിട്ട് പോകുന്നതിന്. അപ്പോൾ അതിനുള്ള എന്തുകൊണ്ടാണ് മെൽറ്റായിട്ട് പോകുന്നതെന്നും ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം ഒരു 2 മാസമായിട്ട് യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമിൻ്റെ പാക്കറ്റാണിത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം എടുക്കുക, ബാക്കിയുള്ളത് വീണ്ടും ഞാൻ ഫ്രീസ് ചെയ്യാറാണ് പതിവ്. ഇപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. ഈ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1.5 കിലോ കേക്കിന് വരെ നമുക്കൊരു 2 ലെയറിൽ നന്നായിട്ട് ഫ്രോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഞാൻ ബീറ്റർ ഒന്നും ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുത്തിട്ടില്ല, അതുപോലെ ബൗളും ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്തെടുത്തിട്ടില്ല. ലോ സ്പീഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോ സ്പീഡിൽ നിന്ന് പിന്നെ നമ്മൾ സ്പീഡ് കൂട്ടി മാക്സിമത്തിൽ വെച്ചിട്ട് വേണം കംപ്ലീറ്റ് ആയിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ. ബൗളും നമ്മളിപ്പോൾ വിപ്പ് ചെയ്യുന്ന ബീറ്ററിൻ്റെ വിസ്കും ഫ്രീസ് ചെയ്തില്ല, അതായത് നന്നായിട്ട് തണുപ്പിച്ചില്ലെങ്കിൽ പോലും നമുക്ക് കറക്റ്റായിട്ടുള്ള വിപ്പിംഗ് ക്രീം തന്നെ നല്ല സ്റ്റിഫ് പീക്സായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ചെയ്യുന്നത് വെച്ചാൽ വിപ്പിംഗ് ക്രീമിൻ്റെ പാക്കറ്റ് അതുപോലെ തന്നെ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് ഫ്രീസ് ചെയ്തെടുത്ത് വേണം. അപ്പോൾ ആ ഒരു നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് ആ പാക്കറ്റ് എടുത്ത് പുറത്തോട്ട് വെക്കണം. എന്നതിന് ശേഷം അതിൽ നിന്ന് ആവശ്യത്തിനുള്ള കപ്പളവ്, നമുക്കിപ്പോൾ 1.5 കപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കപ്പളവ് എടുത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഏകദേശം ഒരു 5-6 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടും. ഇനി വിപ്പിംഗ് ക്രീം ഫ്രീസറിലല്ല റെഫ്രിജറേറ്ററിലാണ് നിങ്ങൾ വെച്ചതെന്നുണ്ടെങ്കിൽ ബൗളും ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബീറ്ററിൻ്റെ വിസ്കും കൂടെ ഒരു ഏകദേശം ഒരു 1/2 മണിക്കൂർ ഫ്രീസറിലോട്ട് മാറ്റി നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കറക്റ്റായിട്ടൊരു 7 മിനിറ്റ് ഞാൻ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും മെൽറ്റായിട്ട് പോവില്ല. ഇത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഉപയോഗിച്ചിട്ട് ബാലൻസ് വരികയാണെങ്കിൽ അതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയതിന് ശേഷം റെഫ്രിജറേറ്റ് ചെയ്താൽ 1 ആഴ്ചയിൽ കൂടുതൽ ഒട്ടും തന്നെ മെൽറ്റ് ആവാതെ ഇരിക്കും. പിന്നെ ബീറ്റ് ചെയ്യാനെടുക്കുന്ന ബൗളിലോ വിസ്കിലോ ഒന്നും തന്നെ ഒരു തരി പോലും വെള്ളം കാണാതിരിക്കുക, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപാട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേര് വിപ്പിംഗ് ക്രീമൊക്കെ ട്രൈ ചെയ്തിട്ട് പെട്ടെന്ന് മെൽറ്റായിട്ട് പോകണം, പെട്ടെന്ന് മെൽറ്റായിട്ട് പോകണം അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. അപ്പോൾ ഒട്ടും തന്നെ മെൽറ്റായിട്ട് പോവില്ല. പിന്നെ ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ സ്പൂണ് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മിക്സിയിൽ ഇതേ രീതിയിൽ മിക്സിയിലും നമുക്ക് ചെയ്തെടുക്കാം, കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വിപ്പിംഗ് ക്രീം എടുത്തതിന് ശേഷം ഇത് വീണ്ടും നമ്മൾ ഫ്രീസ് ചെയ്യുക. അപ്പോൾ ഫ്രീസറിലോട്ട് വെക്കുന്നതിന് മുന്നേ ഇതുപോലെ നമ്മൾ എവിടെയാണോ ഓപ്പൺ ചെയ്താൽ നന്നായിട്ട് ക്ലോസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം അതിൽ ഏറി കയറാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് പോകും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് പോകും, പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ലോക്ക് ചെയ്തിട്ട് വീണ്ടും ഫ്രീസറിൽ വെച്ചാൽ പിന്നെയും നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ടിപ്സ് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക, നല്ല കറക്റ്റായിട്ടുള്ള വിപ്പിംഗ് ക്രീം ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.